രാമേശ്വരത്തെ ഒരു ശരാശരി മുസ്ലിം കുടുംബത്തിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്കെത്തിയ അത്ഭുത പ്രതിഭാസം എന്ന് വേണമെങ്കിൽ അബുൽ ബക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാമിനെ വിശേഷിപ്പിക്കാം. പൈലറ്റാവാൻ കൊതിച്ച് സാഹിത്യത്തെ ഏറെ പ്രണയിച്ച് ഇന്ത്യൻ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് രാജ്യസുരക്ഷയുടെ മിസൈൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് ഇന്ത്യയുടെ പ്രഥമ പൗരനായി ലളിത ജീവിതം നയിച്ച് വിദ്യാർത്ഥികളോട് സംവദിച്ച് മതിയാകാതെ കലാം കാലത്തിൻ്റെ അരങ്ങിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു. APJ അബ്ദുൽ കലാം എന്ന വാക്ക് ഇന്ത്യൻ യുവത്വത്തിൻ്റെ പ്രചോദനമാണെന്നും അതിരുകളില്ലാതെ സ്വപ്നം കാണാൻ പറഞ്ഞ പഠിപ്പിച്ച ആ ഏകാന്ത പതികിൻ്റെ ജീവിത വഴികളിലൂടെ. ക്ഷേത്രനഗരമായ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 അബ്ദുൽ കലാമിൻ്റെ ജനനം. ജൈനലാബ്ദീൻ്റെയും ആയിഷയുടെയും മകൻ. അത്ര സുരഭിലമായിരുന്നില്ല കലാമിൻ്റെ ബാല്യം. കടൽ തീരത്ത് നിന്ന് കക്ക പെറുക്കി വിറ്റും പത്രവിതരണത്തിൽ സഹായിച്ചും അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്തിയിരുന്നതായി പലരും ഓർക്കുന്നു. പൈലറ്റാവാൻ കൊതിച്ച മകനെ കളക്ടറാക്കണം എന്നായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. എന്നാൽ കലാമിൻ്റെ മനസ്സിൽ ആകാശങ്ങളെ കീഴടക്കുന്ന പൈലറ്റാകണം എന്നായിരുന്നു മോഹം. ട്രിച്ചിയിലെ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിലാണ് കലാം ബിരുദം നേടിയത്. തൻ്റെ പഠനകാലത്തെ ഏറ്റവും മോശം കാലമായിട്ടാണ് അദ്ദേഹം ബിരുദ പഠനത്തെ സ്വയം വിലയിരുത്തിയിട്ടുള്ളത്. കലാമിനെ റോക്കറ്റ് എഞ്ചിനീയറാക്കി മാറ്റിയതിന് പിന്നിൽ ഒരു മലയാളി സ്പർശമുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഡയറക്ടർ ആയിരുന്ന MGK മേനോനായിരുന്നു കലാമിന് പ്രചോദനമായത്. കലാമിൻ്റെ വളർച്ചയുടെ പടവുകൾ തുടങ്ങുന്നത് ISROയിൽ നിന്നായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായുടെ ക്ഷണം സ്വീകരിച്ചാണ് കലാം ISROയിൽ എത്തുന്നത്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV-3 പ്രൊജക്ട് ഡയറക്ടറായിരുന്നു അദ്ദേഹം. PSLV നിർമ്മാണത്തിലും നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് അബ്ദുൽ കലാം അറിയപ്പെടുന്നത്. ബാലിസ്റ്റിക് മിസൈൽ, SURFACE-2, SURFACE മിസൈൽ എന്നിവയ്ക്കൊപ്പം കലാമിൻ്റെ പേരും എഴുതി ചേർക്കപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ് എന്ന സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തി. പ്രതിരോധ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവായുധ പരീക്ഷണത്തിലും കലാം നിർണായക ഘടകമായിരുന്നു. ട്രിച്ചിയിലെ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിലാണ് കലാം ബിരുദം നേടിയത്. തൻ്റെ പഠനകാലത്തെ ഏറ്റവും മോശം കാലമായിട്ടാണ് അദ്ദേഹം ബിരുദ പഠനത്തെ സ്വയം വിലയിരുത്തിയിട്ടുള്ളത്. ഫൈറ്റർ പൈലറ്റ് ആകാനുള്ള മോഹം പൊലിഞ്ഞതോടെയാണ് കലാം ചെന്നൈ IITയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഉന്നത ബിരുദമെടുത്തത്. പിന്നീട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ എഞ്ചിനീയറായി. രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്ന നൽകി ആദരിച്ച വ്യക്തിയാണ് കലാം. 1997 അദ്ദേഹത്തിന് ഭാരതരത്ന നൽകുന്നത്. അതിനു മുൻപ് 1990 പത്മവിഭൂഷണം ലഭിച്ചിരുന്നു. ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ ഏറെ പ്രത്യേകതകളുണ്ടായിരുന്നു. കക്ക പെറുക്കിയും പത്രം വിറ്റും ഇന്ത്യയോളം വളർന്ന കലാം, ഡോക്ടറേറ്റുകളുടെ ബഹളം, അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിൽ ഡോക്ടർ ബിരുദങ്ങളുടെ പ്രളയമായിരുന്നു. 30 സർവകലാശാലകളാണ് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയിട്ടുള്ളത്.